നമസ്കാരം എല്ലാവർക്കും, മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവരോടും ഞാൻ ആദ്യമായിട്ടൊരു ക്ഷമ ചോദിക്കുന്നു, കാരണം നമ്മുടെ വീക്ക് ടെന്നിലെ റേറ്റിംഗ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ തീരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഒരുപാട് പേര് ചോദിച്ചു, സോറി. അപ്പം നമുക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് ഈ ആദ്യ വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ സീരിയൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്റ്റാർ സിംഗർ സീസൺ 8 റേറ്റിംഗ് അറിയാം. 6.8 പോയിൻറ്റ്സ് ആണ് നമ്മുടെ സ്റ്റാർ സിംഗറിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീക്കിൽ ലഭിച്ചിട്ടുള്ള ഏകദേശം അതേ പോയിൻ്റാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല പോയിൻ്റ് തന്നെയാണ്. ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് ഞാൻ സ്പെഷ്യൽ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയും സീരിയൽസിൽ ഇത്തവണ ഒന്നാം സ്ഥാനത്ത് സാന്ത്വനമാണ്. കഴിഞ്ഞ വീക്കിലും സാന്ത്വനം തന്നെയായിരുന്നു. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ സീരിയൽസിന് മിക്കവാറും എല്ലാത്തിനും ഒരു പോയിൻറ്റ്സിന് ഇടിവ് ഈ വീക്കിൽ സംഭവിച്ചിട്ടുണ്ട്. സാന്ത്വനത്തിനും പോയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. 16.3 പോയിൻറ്റ്സ് നേടിയാണ് സാന്ത്വനം ഇത്തവണ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനം കുടുംബവിളക്കാണ്. കുടുംബവിളക്കിനും നല്ല രീതിയിൽ പോയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷമാണ് ഈ ഇത്രയും പോയിൻറ്റ്സ് കുടുംബവിളക്കിന് കുറയുന്നത്. 15.7 ആണ് കുടുംബവിളക്ക് എന്ന ഒരു സീരിയലിന് കഴിഞ്ഞ വീക്കിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള സീരിയൽ മൗനരാഗമാണ്. 15.4 പോയിൻറ്റ്സ് ആണ് മൗനരാഗത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. മൗനരാഗത്തിനും കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ച് ഒരു പോയിൻ്റ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ മൂന്നാം സ്ഥാനത്തിലേക്ക് എത്താൻ മൗനരാഗത്തിന് ഇത്തവണയും സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തവണ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് പാടാത്ത പൈങ്കിളിയാണ്. പാടാത്ത പൈങ്കിളിക്കും എടുത്തു പറയത്തക്ക റേറ്റിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിനും വളരെ നാളിന് ശേഷമാണ് ഇത്രയും പോയിൻറ്റ്സ് കുറയുന്നത്. 14.2 പോയിൻറ്റ്സ് ആണ് പാടാത്ത പൈങ്കിളി എന്ന സീരിയലിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അഞ്ചാം സ്ഥാനം ഇത്തവണയും നമ്മുടെ അമ്മ അറിയാതെ എന്ന സീരിയലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 14 പോയിൻറ്റ്സ് ആണ് അമ്മ അറിയാതെയൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഇതിനും കഴിഞ്ഞ വീക്കിൽ ഇതിനും നല്ല പോയിൻറ്റ്സ് കിട്ടിയിരുന്നു. പക്ഷേ ഈ വീക്കിൽ കുറച്ച് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പൊസിഷൻ, സിക്സ്ത് പൊസിഷൻ ഏത് സീരിയലാണെന്ന് നോക്കാം. കൂടെവിടെ കൂടെവിടെ എന്ന സീരിയൽ ഒന്ന് രണ്ട് വീക്കുകളായിട്ട് നല്ല രീതിയിൽ മുന്നേറി വരുന്ന ഒരു സീരിയലാണ്. എന്നാൽ ഇത്തവണ ചെറിയ രീതിയിലുള്ള റേറ്റിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കൂടെവിടെ എന്ന പ്രിയ സീരിയൽ വീക്ക് ടെന്നിൽ സ്വന്തമാക്കിയിരിക്കുന്നത് 13.3 പോയിൻറ്റ്സ് ആണ്. ഇനി അടുത്ത പൊസിഷൻ സീതാ കല്യാണമാണ്. സീതാ കല്യാണം ഇപ്പോൾ ഒരു പൊസിഷൻ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൻ്റെ വീക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5.4 പോയിൻറ്റ്സ് ആണ് സീതാ കല്യാണത്തിന് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കഴിഞ്ഞ വീക്കുകളേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള റേറ്റിംഗ് ഇടിവ് മാത്രമേ സീതാ കല്യാണത്തിന് കമ്പാരിറ്റീവ്ലി സംഭവിച്ചിട്ടുള്ളൂ. കസ്തൂരിമാൻ ഇത്തവണ പൊസിഷൻ ഒന്ന് പിറകിലേക്ക് പോയിരിക്കുകയാണ്. റേറ്റിംഗ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. 4.8 ആണ് നമ്മുടെ കസ്തൂരിമാൻ്റെ റേറ്റിംഗ്. കസ്തൂരിമാൻ ഇനിയും വളരെ ചുരുങ്ങിയ എപ്പിസോഡുകളോടുകൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പൊസിഷൻ പൗർണമി തിങ്കളാണ്. പൗർണമി തിങ്കളിന് 4 പോയിൻറ്റ്സ് ആണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. പൗർണമി തിങ്കളിന് പക്ഷേ കഴിഞ്ഞ വീക്കിൽ നിന്ന് കുറച്ചൊരു റേറ്റിംഗ് കൂടിയിട്ടുണ്ടെന്ന് പറയാം. 4 പോയിൻറ്റ്സ് ആണ് ഈ ഒരു ഇതിൻ്റെ ടൈമൊക്കെ വീണ്ടും ചേഞ്ച് ചെയ്തതൊക്കെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഓവറോൾ പോയിൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ ഓവറോൾ പോയിൻറ്റ്സിൽ നല്ല കുറവ് ഏഷ്യാനെറ്റിന് സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷൻ തന്നെ എങ്കിലും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 886 പോയിൻറ്റ് നേടിയാണ് ഏഷ്യാനെറ്റ് ഇത്തവണ ഒന്നാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ മിക്കവാറും സീരിയൽസിനൊക്കെ ഏഷ്യാനെറ്റിൽ ഇത്തവണ ഒരു റേറ്റിംഗ് ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഏഷ്യാനെറ്റിൽ ഇനിയും പുതിയ സീരിയൽ വരാനുണ്ട്, പുതിയ റിയാലിറ്റി ഷോ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റേറ്റിങ്ങിനെ പോസിറ്റീവായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. മറ്റ് ചാനൽസിൻ്റെ റേറ്റിംഗ് വേണ്ടത് ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.